ഹലോ ഫ്രണ്ട്സ് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ പാർട്ട് ടു ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കേട്ട് നോക്കണം പാർട്ട് ടൂവിൽ ഇന്ന് ലാസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ലാസ്റ്റ് ഒമ്പതും പത്തും ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കുന്നത് നയൻത് ചാപ്റ്റർ ചേർക്കാം പിരിക്കാം അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്മാത്ര അഥവാ മോളിക്യൂൾ എന്താണെന്നാണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ് അതായത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ് അതിന്റെ ഏറ്റവും ചെറിയ കണിക അതായത് എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് ഒരു തന്മാത്ര അഥവാ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇനി ശുദ്ധ പദാർത്ഥങ്ങൾ അഥവാ പ്യോർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു ഒരു ഒരു പദാർത്ഥത്തിൽ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം അഥവാ മിക്സ്ചർ എന്ന് പറയുന്നു അതായത് ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ് എന്നാൽ ഒരു പഞ്ചസാര ലായനി എടുക്കുമ്പോഴത്തേക്ക് അതിൽ പഞ്ചസാരയുടെയും ജലത്തിൻ്റെയും തന്മാത്രകൾ കാണുന്നു അതുകൊണ്ട് അതൊരു മിക്സ്ചർ ആണ് ഇനി ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനസ് മിക്സ്ചർ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു ഹോമോജീനസ് മിക്സ്ചർ ഇനി ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനസ് മിക്സ്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു ഇനി ലായനികൾ പലതരത്തിലുണ്ട് നാം ഉപയോഗിക്കുന്ന പല ലൈനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ് പഞ്ചസാര ലൈനി എക്സാമ്പിൾ ആണ് പഞ്ചസാര എന്ന് പറയുന്ന ഖരപദാർത്ഥം ജലത്തിൽ ലയിക്കുന്നതാണ് എന്നാൽ എല്ലാ ലൈനുകളും ദ്രാവകാവസ്ഥയിലല്ല ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും ലൈനികളുണ്ട് എക്സാമ്പിൾ ആണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള അതിൽ സിങ്കും ആണ് അതിൽ ആ മിക്സ്ചറിൽ അടങ്ങിയിട്ടുള്ളത് അത് കരാവസ്ഥയിലായിരിക്കും എന്നാൽ സോഡ സോഡയിൽ ജല സോഡ എന്ന് പറയുന്നത് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ് അതായത് ദ്രാവകവും ആണ് അവിടെ മിക്സ്ചറായിട്ട് വരുന്നത് എന്നാൽ വായുവിലാണെങ്കിൽ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലകണികൾ മുതലായവ ഉണ്ടാവും ഇനി മിക്സറുകളെ വേർതിരിക്കുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുത്ത് മാറ്റുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത് എന്നാൽ മിശ്രിതത്തിലെ പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഇനി ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിനെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ ഇനി മിക്സ്ചറുകളെ വേർതിരിക്കാൻ ഇവാപ്രേഷനും യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഉപ്പളങ്ങളിൽ നമ്മൾ ഉപ്പ് വേർതിരിക്കാൻ ഇവാപറേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ ഇരുമ്പുപൊടി ഇരുമ്പുപൊടി വേർതിരിക്കാൻ നമുക്ക് കാന്തത്തെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ മിക്സറുകളെ വേർതിരിക്കുന്ന രീതിയാണ് പറയുന്നത് ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു അടുത്ത ചാപ്റ്റർ ആണ് രൂപത്തിനും ബലത്തിനും ഉച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത് പഴുതാര തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യ അസ്ഥിഗൂടം അഥവാ സ്കെലി എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നു പുറമേയുള്ള അസ്ഥികൂടത്തെയാണ് നമ്മൾ എക്സോസ്കെലിറ്റൺ അഥവാ ബാഹ്യ അസ്ഥിഗൂടം എന്ന് പറയുന്നത് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യ അസ്ഥിഗൂടത്തിന്റെ അവശേഷിപ്പുകളാണ് വർണ്ണവൈവിധ്യമുള്ള പുറന്തോടുകളുള്ള ജീവികളുമുണ്ട് അതിന് എക്സാമ്പിൾ ആണ് നക്ഷത്ര ആമ സ്വർണ്ണമണ്ട് എന്നിവ ഇനി ബാഹ്യ അസ്ഥിഗൂടം ആന്തരിക അസ്ഥികൂടത്തെയാണ് നമ്മൾ പറയുന്നത് എൻഡോസ്കെലിറ്റൺ എന്ന് പറയും പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥിഗുണങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത് ഇവ ആന്തരിക അസ്ഥിഗുണങ്ങൾ അഥവാ എൻഡോസ്കെലിറ്റൻ എന്ന് പറയുന്നു എന്നാൽ ആമ ചീങ്ങണ്ണി മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരിക അസ്ഥിഗൂഢവും ബാഹ്യ അസ്ഥിഗൂടവും ഉണ്ട് ഇനി അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു ഇവ ചലനത്തിനും സഹായിക്കുന്നുണ്ട് മനുഷ്യന്റെ അസ്ഥിഗുടത്തെക്കുറിച്ചാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ വിവിധ തരത്തിലുള്ള അസ്ഥികളുണ്ട് തലയോട് വാരിയല് കൈയിലെ എല്ലുകൾ നട്ടെല്ല് മുതലായവ തലയോട് വാരിയല് നട്ടെല്ല് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിയിൽ കീഴ്ത്താടിയല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടിയല്ലാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ് ശരീരത്തിലെ ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് നട്ടെല്ല് നിൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പീസ് ആണ് ഇമ്പോർട്ടൻറ് പോയിന്റ്സ് ആണ് അതും ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് പലതരം പൊസിഷൻസ് ആണ് കാണിക്കുന്നത് ഇനി ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും പ്രായപൂർത്തി ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് ഇരുന്നൂറ്റി ആറായി കുറയുന്നു അതായത് പ്രായപൂർത്തിയായ മനുഷ്യന്റെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് അടുത്ത് പറയുന്നത് തലയോട്ടിയുടെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിനാല് ഓരോ കാലിലും മുപ്പത് അരക്കെട്ടിൽ രണ്ട് നട്ടെല്ലിൽ മുപ്പത്തിമൂന്ന് അസ്ഥികളാണുള്ളത് ഓരോ കൈയിലും മുപ്പത്തിരണ്ട് അസ്ഥികളുണ്ട് ഒരു അസ്ഥിയാണുള്ളത് മൂക്ക് ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത് കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ് അതായത് ജോയിൻസ് ഇനി വിവിധ തരം സന്ധികളാണ് ഒന്നാമത്തേത് ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇത് തോളെല്ല് ഇടുപ്പെല്ല് എന്നീ ഭാഗങ്ങളിലാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന രൂപത്തിലാണ് ഇതിരിക്കുന്നത് മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന രീതിയിൽ ഇരിക്കുകയാണ് അസ്ഥിയുടെ അറ്റം അതാണ് ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് തോളെല്ല് ഇടുപ്പെല്ല് എന്നിവിടങ്ങളിൽ കാണുന്നു ഇനി വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് ഇത് കാണുന്നത് കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിലാണ് ഇതൊരു വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിലെ ജോയിന്റ് ആണ് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് ഇനി കീലസന്ധി അഥവാ പ്യുവേർട്ട് ജോയിന്റ് കഴുത്തിലാണ് കാണുന്നത് തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് കഴുത്ത് ഈ ഭാഗത്താണ് കീലസന്ധി കാണപ്പെടുന്നത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കീലസന്ധി അഥവാ പ്യുവോട് ജോയിന്റ് കഴുത്തിലാണ് കാണുന്നത് വിജാഗിരി സന്ധി കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണുന്നു ഗോളര സന്ധി തോളെല്ല് ഇടുപ്പെല് എന്നിവിടങ്ങളിൽ കാണുന്നു ഇനി അസ്ഥിഭംഗം എന്താണെന്നാണ് ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാകാം അസ്ഥി ഒടിയുന്നതിനെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത് ചിലപ്പോൾ അസ്ഥികൾക്ക് സ്ഥാനം തെറ്റാറുണ്ട് ഇതിന് സ്ഥാനഭ്രംശം എന്നും പറയുന്നു അസ്ഥി ഭംഗമുണ്ടായാൽ നമ്മൾ ഉടനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ചെയ്യുന്ന ചികിത്സയാണ് സ്പ്ലിൻ്റ് ഇടുക എന്ന് പറയുന്നത് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള ഒരു താങ്ങു പലകയാണ് സ്പ്ലിന്റ് കൈകാലുകളിലെ ഒടുവുള്ള എല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻ്റ് വെച്ച് കെട്ടുന്നത് സഹായകമാകും ഇനി അസ്ഥികളുടെ കാഠിന്യത്തിന്റെ കാരണമാണ് പറയുന്നത് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ വളരെ അത്യാവശ്യമാണ് വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ് പ്രായമായ പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആകിരണം ചെയ്യുന്നുണ്ട് ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു അതായത് പ്രായമായി വരുന്തോറും തോറും എൽ ക്ഷയം അതായത് ബലക്ഷയം ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട് പ്രായമായവരിൽ അസ്ഥികളിൽ ബലക്ഷയം ബലക്ഷമുണ്ടാകുന്നതിന് കാരണം അസ്ഥികളിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന കാൽസ്യം രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നതുകൊണ്ടാണ് ഇനി കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാൽ ചെറു മത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട് വേഗം കഴിക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഉത്തരം ഇത് കാൽസ്യം ഫോസ്ഫറസ് എന്നീ ധാതുക്കളാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമായ ധാതു ലവണങ്ങൾ ഈ ചാപ്റ്ററിൽ എത്രയുള്ളൂ ഉള്ളൂ താങ്ക്